എല്ലാവർക്കും വിനീസ് പാലസ് ഐഡിയാസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഫിഷ് പോണ്ടിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ വീഡിയോയിലെ കുളത്തിൻ്റെ അളവും കാര്യങ്ങളും എങ്ങനെയാണ് കുഴിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതായത് കുളം നിർമ്മിച്ചിട്ട് അതിനകത്തുള്ള ചരലും മണ്ണുകളും വേരുകൾ എല്ലാം നീക്കം ചെയ്ത് നമ്മൾ നന്നായിട്ട് തടി കൊണ്ട് അടിച്ചുറപ്പിക്കുകയാണ്. നല്ലൊരു ഇരുത്തം വരാൻ വേണ്ടിയിട്ട് നമ്മൾ അടിച്ചുറപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കോരുന്ന മണ്ണുകളെല്ലാം നമ്മൾ ചാക്കിൽ നിറച്ച് വെച്ചിരിക്കും. കാരണം പടത വെച്ച് കഴിഞ്ഞിട്ട് പടതയുടെ മുകളിലായിട്ട് നാല് വശത്തും നമ്മൾ ഈ ചാക്ക് വെയിറ്റ് വെക്കുന്നുണ്ട്. കാരണം പടത ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മണ്ണ് നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് കുറേ ചാക്കുകളൊക്കെ അങ്ങനെ നിറച്ചു. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ പടത വിരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തീറ്റയുടെയൊക്കെ വരുന്ന ചാക്കുകൾ എല്ലാം വെട്ടി നിവർത്തി അടിച്ചിട്ട് നമ്മളത് കുളത്തിൻ്റെ മുകളിൽ ഫുള്ള് വിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് മൊത്തം വിരിക്കാനുള്ള സൈസിലില്ലായിരുന്നു. ബാക്കിയുള്ളത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ, മേശവിരി, പിന്നെ കൊച്ചുങ്ങളുടെ പ്ലാസ്റ്റിക് ബാഗ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അടിയിൽ വിരിച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ കോട്ടൺ തുണികളൊക്കെ ഈ ഇതിൻ്റെ പടതയുടെ അടിയിലായിട്ട് ഇടാം. അപ്പം അതൊക്കെ പെട്ടെന്ന് എന്താ പറയുക നശിച്ച് പോകും. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പിന്നെ നമ്മൾ പടത വിരിക്കുകയാണ്. അപ്പോൾ പടത വിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആട്ടോ. നമ്മൾ കറക്റ്റ് സൈസിലുള്ള പടത മേടിക്കുക. അതുപോലെ കറക്റ്റ് അതായത് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് 200 GSM ആണ്, 200 GSM അതായത് GSM എന്ന് പറയുന്ന അത്രയും കട്ടിയുള്ള തിക്നെസ് ഉള്ള ഒരു പടതയാണിത്. ഇപ്പോൾ ഇതാണ് ഏറ്റവും മിനിമം തിക്നെസ് ഒരു മീൻ വളർത്തലിന് വേണ്ടത്. പക്ഷെ നമുക്ക് 250, 300 അങ്ങനെ പല GSM പടതകൾ നമുക്ക് കിട്ടും. എന്തുകൊണ്ട് നല്ലത് കുറച്ച് ഒരു ക്വാളിറ്റി ഉള്ള പടത വാങ്ങുന്നതായിരിക്കും നല്ലത്. നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അതായത് GSM കൂടുന്നതനുസരിച്ച് പടതയുടെ റേറ്റും കൂടും. ഇതിപ്പം ഏകദേശം ഒരു 6000 രൂപ മിച്ചമായിട്ടുണ്ട് നമ്മൾ ഈ പടത വാങ്ങിയതിന്. ഇത് 1 സെൻറ്റിലുള്ള മീൻ വളർത്തേണ്ട കുളമാണ്. അപ്പം ആ ഒരു സൈസ് അതായത് നമ്മൾ പടത വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ നീളം, വീതി, ആഴം ഇതെല്ലാം അളന്നുകൊണ്ട് പോയി നമ്മൾ കടയിൽ ചെന്ന് കൊടുക്കുമ്പോൾ അവർ കറക്റ്റ് ആ സൈസിലുള്ള പടത നമുക്ക് അവർ പറയും. അതായത് ഇതിപ്പോൾ 12 അടി പിന്നെ മൊത്തം 48 അടി നീളവും ആഴവും കൂടി കൂട്ടി അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ നമുക്ക് കറക്റ്റ് സൈസിലുള്ള ഒരു പടത നമുക്ക് തന്നു. അപ്പോൾ പടുത് നന്നായിട്ട് വിരിക്കുന്നതിന് മുമ്പ് അടിയിൽ മാക്സിമം പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിക്കുക. കാരണം വെള്ളത്തിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേക്കും ഈ കല്ലും മണ്ണും ഒക്കെ തട്ടി തട്ടി നമ്മുടെ പടുത് കുറേ നാൾ കഴിയുമ്പം കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വാർന്ന് അത് നമ്മുടെ ആ കുളത്തിൻ്റെ ആ ഒരു എഫിഷ്യൻസി അത് ബാധിക്കും. അപ്പം മീൻകുളം ആകുമ്പോൾ അത് കറക്റ്റ് അറിയാമല്ലോ, നമ്മൾ ആ വെള്ളം കറക്റ്റായിട്ട് നിൽക്കണം, pH നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ പടത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നല്ല കട്ടിയുള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 250 GSM ഉള്ളതാണെങ്കിൽ ഏകദേശം 10 വർഷത്തോളം മാക്സിമം അത് കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിടക്കും. 200 ആണെങ്കിൽ അവർ പറയുന്ന 5 വർഷത്തോളം വലിയ കുഴപ്പമില്ലെന്നാണ്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയത് കൊണ്ടാണ് ഏറ്റവും മിനിമം ലെവലിലുള്ള GSM 200 GSM ഒരു പടത വാങ്ങിയത്. ഇനി പടുത വിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പടുത വിരിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു കുളത്തിൻ്റെ ഷേപ്പ് നമ്മൾ സ്ലോപ്പാണല്ലോ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടത്തില്ല. അപ്പോൾ ഒരു പരിധി വരെ നമ്മളൊരു ഷേപ്പിലൊക്കെ നന്നായിട്ട് സ്ട്രെയിറ്റായിട്ട് വിരിച്ചതിന് ശേഷം നമ്മൾ കുറേ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം വരുന്നതനുസരിച്ച് ആ ഒരു ഷേപ്പിൽ കുളം അങ്ങ് സെറ്റായിക്കോളൂ. അതങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പടുത വിരിച്ചതിന് ശേഷം 4 സൈഡിലും അല്ലെങ്കിൽ ഒരു 6 സൈഡിലും ഓരോ ചാക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിന് വരുന്ന വെയിറ്റ് അനുസരിച്ച് ഈ പടത അങ്ങ് ഇരുന്നോളൂ. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കുളത്തിൻ്റെ ഷേപ്പിൽ തന്നെ ഇത് വന്നോളൂ. പിന്നെ മാക്സിമം നമ്മൾ പടത വിരിച്ചതിന് ശേഷം അതിന് മുകളിലൂടെ നടക്കാതിരിക്കുക. കാരണം അറിയാലോ വെയിറ്റൊക്കെ ഒത്തിരി വന്ന് കല്ലും മണ്ണും ഒക്കെ നമ്മളിങ്ങനെ തടഞ്ഞ് പടത കീറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കരുത്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രമാണ് പടതയിൽ കൂടെ കയറി നടക്കേണ്ട കാര്യമുള്ളൂ. കാരണം നമ്മൾ പീങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പലരും കുളിക്കാനൊക്കെ ഉപയോഗിക്കുക, അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അപ്പം ആദ്യത്തെ വെള്ളം മാറുക എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞിട്ട്, മീൻ കുഞ്ഞുങ്ങളെയൊക്കെ 2 മാസം കഴിഞ്ഞിട്ട് മാറിയാൽ മതി. പിന്നെ മീൻ ഒന്ന് വളർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാസത്തിൽ 2 പ്രാവശ്യം 15 ദിവസം കൂടുമ്പോൾ മീൻ വെള്ളം മാറേണ്ട ആവശ്യമുണ്ട്. കാരണം അമോണിയ ഒരു പച്ച കളറിലുള്ള വെള്ളം ആകുമ്പോഴത്തേക്ക് അമോണിയ ക്രിയേറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മീൻ വളർത്തന്നെ അത് ബാധിക്കും, മീനുകളൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പം ക്ലിയറായിട്ട് എപ്പോഴും വെള്ളം ഇരിക്കണം. അപ്പോൾ ഞങ്ങളിത് മഴക്കാലത്ത് വന്നതുകൊണ്ട് എപ്പോഴും അത് വെള്ളം മാറേണ്ട ഒരു ആവശ്യം വന്നില്ലായിരുന്നു. കാരണം കുറേ വെള്ളം തുറന്ന് കളഞ്ഞു
അപ്പം മഴവെള്ളം അതനുസരിച്ച് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് വെള്ളം മാറേണ്ട ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പം അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതായതിനു ശേഷം നമുക്ക് വെള്ളം മാറിയാൽ മതി. അതുപോലെ ഈ കുളം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 15 ദിവസം ആ വെള്ളം ഇങ്ങനെ കിടക്കണം. കിണറ്റിലെ വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാമുള്ളൂ. അപ്പോൾ ആ വെള്ളം അങ്ങനെ കിടന്നിട്ട് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അമോണിയ അതായത് അതിൻ്റെ pH ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മീനെ ഇതിനകത്ത് ഇടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കുളത്തിൽ മാക്സിമം 100 മീനുകളെ നമുക്ക് ഇടാം. അപ്പം 200-300 അങ്ങനെ മീനുകളെയൊക്കെ ഇടണം. കൂടുതൽ തിങ്ങി കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീനുകളെ ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എയറേറ്റർ അതായത് വാട്ടറിൽ തന്നെ പമ്പ് എയറേഷൻ സർക്കുലേഷൻ അത് ഓക്സിജൻ മീനുകൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പമ്പുകളൊക്കെ സെറ്റ് ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് ഫുൾ ടൈം കറണ്ട് വേണം. അപ്പോൾ അതൊക്കെ കൂടുതൽ ചിലവുകളാണ്, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പം വ്യവസായിക അടിസ്ഥാനത്തിൽ നന്നായിട്ട് ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞു അങ്ങനെ എയറേറ്ററും കൂടി സെറ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം അതായത് മഴവെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളം ഓവർഫ്ലോ പോകാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഇടേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ കുളത്തിലാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളത് ഓവർഫ്ലോ പോകാനുള്ള ഒരു പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പൈപ്പ് ഇതിന് ഇടയ്ക്കൂടെ ഇട്ടേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെള്ളം നിറയുന്നതനുസരിച്ച് നമ്മളത് വലിച്ച് കുറേ പുറത്തേക്ക് കളയും. മഴവെള്ളമൊക്കെ വരുമ്പോഴത്തേക്കും നിർത്താതെ എല്ലാ ദിവസവും മഴയൊക്കെ ആണെങ്കിൽ കുളത്തിലെ വെള്ളം എത്തും. അപ്പോൾ അത് ചാക്കയിലേക്കും പിന്നെ കുളം കവിഞ്ഞു പോകുന്ന ആ ഒരു അവസരം വരും. അപ്പോൾ അത് ഓവർഫ്ലോ ഇടാനുള്ളൊരു ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം പൊക്കോളും. നമ്മൾ അങ്ങനെ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൈപ്പ് ഇട്ട് അങ്ങനെ വെള്ളം വലിച്ച് കളയേണ്ട ഒരു കാര്യം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കിണറ്റിലെ വെള്ളം മാത്രമാണ് ഉപയോഗിക്കുക. നമ്മൾ ക്ലോറിനേറ്റഡ് വെള്ളം ഉപയോഗിക്കത്തില്ല. പുറത്തുനിന്ന് വരുന്ന പൈപ്പ് ലൈൻ വെള്ളം നമ്മളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനൊക്കെ pH ഭയങ്കര കൂടിയ വെള്ളമാണ്. അതുപോലെ ക്ലോറിനേറ്റഡും മീൻ വളർത്തുന്നതിന് കൊള്ളത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്, ക്ലിയർ വെള്ളമായിരിക്കണം. അപ്പോൾ മാസത്തിലൊന്ന് pH നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് 7.5 ആ റേഞ്ചിൽ എപ്പോഴും ആ ന്യൂട്രൽ വാല്യൂ ആയിരിക്കണം എപ്പോഴും വെള്ളത്തിൻ്റെ pH എന്ന് പറയുന്നത്. ഇപ്പം ആൽക്കലൈൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് 7.5 താഴത്തേക്കായാലും കുഴപ്പമാണ്, കൂടുതലായാലും കുഴപ്പമാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു ലെവലിൽ നമ്മൾ മാനേജ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ ഏകദേശം അരഭാഗത്തോളം വെള്ളം നിറച്ചു, പടതയെല്ലാം ഷേപ്പാക്കി. ഇനി ചുറ്റും 4 ചുറ്റും നമ്മൾ മണ്ണ് നിറച്ച ചാക്കുകൾ വെച്ച് അതായത് വെയിറ്റ് കൊടുക്കുകയാണ്. ഈ പടത താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാതിരിക്കാനും കുളത്തിന് നല്ല ഷേപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ അകത്ത് മണ്ണ് കുഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന മണ്ണുകളെല്ലാം ഇങ്ങനെ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നടുക്കത്തെ ചരലും മണ്ണും ഒക്കെ നീക്കം ചെയ്ത് അതെല്ലാം നമ്മൾ ചാക്കിനകത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ 4 ചുറ്റും വെച്ച് അപ്പോൾ നല്ല കുളത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടും. അപ്പം കുളത്തിന് ഫുൾ വെള്ളം ഇനി ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇനി ഫിൽ ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ 15 ദിവസത്തോളം ഈ വെള്ളം ഇങ്ങനെ കടന്ന് അതിൻ്റെ pH എല്ലാം ചെക്ക് ചെയ്ത് നോർമലാണെങ്കിൽ മാത്രമാണ് നമുക്ക് പിന്നെ മീനിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എല്ലാ പണികളും കഴിക്കണം. അപ്പം ഇച്ചിരി മഴക്കാലത്ത് ഞങ്ങളത് ചെയ്തതുകൊണ്ടാണ് അത് ഫുൾ മണ്ണും കല്ലുമണ്ണും നമുക്ക് പണീനെ അത് കുറച്ച് മന്ദഗതിയിലൊക്കെ ആക്കുകയൊക്കെ ചെയ്തിരുന്നു. എങ്കിലും ചില സമയത്ത് നല്ല വെയിൽ കിട്ടിയതുകൊണ്ട് നമുക്കത് വലിയ കുഴപ്പമില്ലാതെ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റി. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ 4 ചുറ്റും നമ്മൾ പച്ച നെറ്റുണ്ടല്ലോ, അങ്ങനെ പച്ച നെറ്റ് നമ്മൾ മീറ്ററിൽ വാങ്ങിയിട്ട് അപ്പോൾ ഈ കുളത്തിൻ്റെ ആ നീളം വീതി ആഴം പറഞ്ഞാണ് നമ്മളത് വാങ്ങുന്നത്. അത് വാങ്ങിയതിന് ശേഷം ചാക്കിൻ്റെ 4 ചുറ്റും നമ്മൾ അത് മൂടി വയ്ക്കും. പിന്നെ മതിൽ പോലെ ചെറിയൊരു പൊക്കത്തിൽ മതിൽ പോലെ 6 സൈഡിൽ നമ്മൾ കമ്പികൾ നാട്ടിയിട്ട് അത് കെട്ടിവെക്കുകയാണ്. കാരണം എന്താണ്, കുട്ടികളുണ്ട് പ്രധാനമായിട്ടും, അതുകൂടാണ്ട് തന്നെ പാമ്പ് തവള മറ്റ് ഇഴജന്തുക്കൾ ഒക്കെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ അറിയാമല്ലോ മീനാകുമ്പോഴത്തേക്കും നീർക്കാക്ക അങ്ങനെയുള്ള ജീവികളൊക്കെ വന്ന് കുളത്തിൽ വന്ന് മുട്ടയിടാൻ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മതിൽ പോലെ പച്ച നെറ്റ് കവർ ചെയ്ത് പിന്നെ അതിന് മുകളിൽ തീരെ കണ്ണി അകലം കുറഞ്ഞ നെറ്റ് നമ്മളടിച്ച് കെട്ടുന്നുണ്ട്. അതായത് ഇലകൾ കമ്പുകൾ മറ്റ് വേസ്റ്റുകളൊന്നും കുളത്തിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം പെട്ടെന്ന് അഴുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണിയകലം കുറഞ്ഞ വല നമ്മളിടുന്നത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് നമ്മൾ പന്തലൊക്കെ ഇടാൻ വേണ്ടി വാങ്ങുന്ന കണ്ണി അകലം കൂടിയതുണ്ട് അകലം കുറഞ്ഞതുണ്ട്. അപ്പോൾ അകലം കുറഞ്ഞത് ഇടുന്ന പച്ച നെറ്റ് തന്നെ വേണമെങ്കിൽ മുകളിൽ നമുക്ക് കവർ ചെയ്യാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ
കുറവായിരിക്കും മീനുകൾക്ക് കിട്ടുന്നത്. അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ നല്ല ഓക്സിജൻ ആയിരിക്കും, മീനിന് നല്ല ഗ്രോത്ത് കിട്ടും. അപ്പം ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുളത്തിൻ്റെ പകുതി സൈഡ് മാത്രം പച്ച നെറ്റ് കൊണ്ട് കവർ ചെയ്ത് ബാക്കി ഭാഗം ഫുൾ ഓപ്പണാക്കി, അതായത് ചെറിയ കണ്ണിയാകലമുള്ള വല കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ചൂട് കൂടുതലുള്ളപ്പോൾ മീനുകൾക്ക് തണുപ്പ് കൂടുതലുള്ള ഭാഗത്തേക്ക് നീങ്ങി അവിടെ സ്റ്റേ ചെയ്യാം. പിന്നെ അല്ലാത്ത ഭാഗത്ത് ബാക്കിയുള്ള സമയത്ത് നമുക്ക് നടക്കുകയും ചെയ്യാം. അങ്ങനെ ഉള്ളൊരു സെറ്റപ്പിലാണ് നമ്മളത് ചെയ്തത്. അപ്പം ഇതുപോലെ കമ്പികൾ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, വെൽഡ് ചെയ്യുന്ന അവിടെ പോയി കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വിലയിൽ നമുക്കത് കിട്ടും. ഏകദേശം നമുക്കൊരു 6 കമ്പി 1000 രൂപ അടുത്തൊക്കെ നമുക്ക് അത്രയും പാഴ് വസ്തുക്കടകളിലുള്ള അങ്ങനെയുള്ള കടകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ കമ്പികൾ കിട്ടും. അപ്പോൾ കമ്പൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണേ വയ്ക്കാം, പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ദ്രവിച്ച് പോകും. അപ്പോൾ നമുക്ക് കൂടുതൽ നാൾ നിൽക്കുന്ന ഒരു ഇത് നോക്കിയിട്ടാണ് നമ്മളത് കമ്പി ഇതിന് ചൂസ് ചെയ്തത്. പിന്നെ ഇപ്പം ആ ഒരു കുളത്തിൻ്റെ അതേ വലുപ്പത്തിലുള്ള വലകൾ നമുക്ക് കിട്ടാത്തതുകൊണ്ട് 2 വല കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഒരു കയറ് കൊണ്ട് കോർത്തതിന് ശേഷം നിവർത്തി നമ്മൾ കെട്ടിയിരിക്കുകയാണ്. അപ്പം കുറച്ചും കൂടി ഒന്ന് സൈസിലുള്ള വലയായിരുന്നെങ്കിൽ നമുക്കതൊരു നല്ല സ്ലോപ്പിൽ, അതായത് നല്ല പൊക്കി നല്ല കൂടാരം പോലെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇലകളൊക്കെ വരുമ്പോഴത്തേക്കും ഇലകൾ ഊർന്ന് താഴത്തേക്ക് പൊക്കോളും. ഇപ്പം ഇതിങ്ങനെ ചെറിയൊരു സ്ലോപ്പേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇലകളൊക്കെ വന്ന് തങ്ങി നിൽക്കും. അപ്പോൾ നമുക്കത് എടുത്ത് കളയാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും വലിയ കുളത്തിൽ നമുക്കത് എടുത്ത് കളയണമെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും മീൻ വളർത്താൻ അല്ലെങ്കിൽ മീൻ കുളം കുത്താൻ ആഗ്രഹിക്കുന്നവർ മുകളിലത്തെ വല കെട്ടുമ്പോൾ ജസ്റ്റ് നല്ലൊരു സ്ലോപ്പിൽ നല്ല പൊക്കി പണിയുന്നതായിരിക്കും. എന്തുകൊണ്ടും നല്ലത്. നമുക്ക് ആ വലയും നെറ്റും ഒക്കെ വാങ്ങിയത് കുറച്ചൊന്ന് കുറഞ്ഞു പോയി, അളവൊന്ന് കുറവായതുകൊണ്ടാണ് നമുക്കത് സംഭവിച്ചത്. ഇപ്പോൾ ഇങ്ങനെ മീനുകളും കുത്താൻ ആഗ്രഹിക്കുന്നവർ ഹോൾസെയിൽ കടയിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നെറ്റാണെങ്കിലും പടതയാണെങ്കിലും കയറാണെങ്കിലും അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഹോൾസെയിൽ കടയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ലാഭം. കാരണം നമ്മൾ എല്ലാം ഒന്ന് അളവൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ കടയിൽ പോകുക, മൊത്തത്തിലെല്ലാം വാങ്ങുക. മീനുകളും നിർമ്മിക്കുന്നതിനെ പറ്റി 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ കുളം മൊത്തം പൂർത്തിയായി, ഇനി മീൻ വളർത്തലും കാര്യങ്ങളുമുള്ള വീഡിയോകൾ പുറകെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.